നമസ്കാരം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ക്രഞ്ചി കാരമൽ ചീസ് പുഡിംഗ് ആണ്. അതിനുള്ള ഇൻഗ്രീഡിയൻസും ഒക്കെയാണെന്ന് ഞാൻ പറയാം. ബട്ടർസ്കോച്ച് സോസ്, ഷുഗർ വേണം, ജലാറ്റിൻ വേണം, പിന്നെ നട്ട്സ്, ചീസ്, ബിസ്ക്കറ്റ് വേണം, ഐസിംഗ് ഷുഗർ വേണം, പിന്നെ ഒരു കാരമൽ കേക്ക് വേണം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് വേണം, പിന്നെ വിപ്പിംഗ് ക്രീമും നമുക്ക് ആവശ്യമാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും ചീസും ടോഫിയും കൂടെ ജലാറ്റിനും ചേർത്ത് നന്നായിട്ട് ഹീറ്റ് ചെയ്യുന്നതാണത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച കേരൾ കേക്കാണ്. അത് ഇതിൻ്റെ ലഞ്ച് ചെയ്യുക. അതിന് മുകളിൽ സോസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ വിപ്പിംഗ് ക്രീം മിക്സ് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനേ വയ്ക്കാം. ഇത് ഞാൻ പുഡിംഗ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെസ്റ്റ് ഉണ്ടാക്കുകയാണ്. കാരമൽ നെസ്റ്റ്, ക്രഞ്ചി കാരമൽ പുഡിംഗ് അല്ലേ, അപ്പോൾ അതിനുവേണ്ടി ഒരു നെസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് കൂടെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ബിസ്ക്കറ്റും നട്ട്സും കൂടെ റോസ്റ്റ് ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നെസ്റ്റ് എടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കാം. ശേഷം ഒരു ഇത് ഗാർണിഷിങ്ങിനായിട്ട് ഒരു കാരമലും ഒരു ചെറിയും ഒരു പുതിനയുടെ ഒരു ചെറിയ തണ്ടും കൂടെ വെച്ചിട്ട് നമുക്കിത് അലങ്കരിക്കാം. ഇപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്, ക്രഞ്ചി കാരമൽ പുഡിംഗ്. നന്ദി, നമസ്കാരം. ഇപ്പോൾ എൻ്റെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ പ്രസൻറ്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.